ഇന്നൊരു അടിപൊളി ദം പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പൊറോട്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതിനേക്കാളും ടേസ്റ്റിയാണ് ദം പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ കറി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്നും ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. സവാള നന്നായി വയന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാലകളൊക്കെ ഒന്ന് നന്നായി മൂത്ത് കിട്ടുന്നതുവരെ വഴറ്റി കൊടുക്കണം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഒഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചിക്കൻ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി അടച്ചു മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിനെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കണം. വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. വീശി അടിക്കുകയും ചെയ്യാതെ എളുപ്പത്തിലാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി 1 ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ നന്നായി ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 പൊറോട്ട വെച്ചു കൊടുക്കാം. പൊറോട്ടയുടെ മുകൾ ഭാഗത്തായി നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത ഉള്ളി വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി വീണ്ടും പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ടയുടെ മുകളിലായി കറി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി വീണ്ടും പൊറോട്ട വെച്ച് കൊടുക്കാം. ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായി പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പൊറോട്ട മുഴുവനായും സെറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ കറിക്ക് പകരം ബീഫ് കറി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കറി മുഴുവനായി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിയിലയും ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചട്ടീൻ്റെ മുകളിലായി വായില വെച്ച് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ വായയുടെ നാരുപയോഗിച്ച് ഇതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഞാനൊരു മൂടി ഉപയോഗിച്ച് അടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനിയൊരു പഴയ പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയുടെ മുകളിലായി ഞാൻ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, ആവിയൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇത് ദം ചെയ്തെടുക്കണം. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.